ഈ ഏലിയാവിൻ്റെ മാതാപിതാക്കളെ വളരെ നാം ബഹുമാനിക്കണം. മാതാപിതാക്കളുടെ പേര് നമുക്കറിയത്തില്ല. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? ആ ഏലിയാവ് എന്നുള്ള പേര് ശ്രദ്ധിക്കുക. ഏലിയാവ് എന്നുള്ള പേര് എബ്രായ ഭാഷയിൽ ഏലിയാഹു എന്നാണ് പറയുന്നത്. അതാണ് മലയാളത്തിൽ ഏലിയാവ്, ഇംഗ്ലീഷിൽ എലൈജ ആകുന്നത്. ഏലിയാഹു എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? മൈ ഗോഡ് ഈസ് ജഹോവ, എൻ്റെ ദൈവം യഹോവയാണ്. ഇത്ര മനോഹരമായൊരു പേര് ഏലിയാവിന് ഇടുവാനുള്ള ആ വിശ്വാസവും ദർശനവും എല്ലാം ഈ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രയേൽ മക്കളിൽ ഭൂരിപക്ഷവും ബാലിനെ സേവിക്കുകയാണ്. എല്ലാവരും വിഗ്രഹാരാധനയുടെ പിന്നാലെ പോയ കാലഘട്ടം, എല്ലാവരും ബാലാണ് ദൈവമെന്ന് പറയുന്ന കാലം. ആ സമയത്ത് ഏലിയാവിൻ്റെ മാതാപിതാക്കൾ അവർക്ക് ജനിച്ച മകനെ ഏലിയാഹു എന്ന് പേരിടുന്നതിൽ കൂടെ യഹോവ തന്നെയാണ് ദൈവമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുകയായിരുന്നു. അത് വലിയ വാസ്തവത്തിൽ ഏലിയാവിനെ ഈ പേര്, ഏലിയാവിൻ്റെ സ്വന്തം പേര്, അത് ജനത്തോടുള്ളൊരു വെല്ലുവിളിയും തനിക്കൊരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വവും ആയിരുന്നു. ജനത്തോടുള്ളൊരു വെല്ലുവിളിയായിരുന്നു. എങ്ങനെ? ഏലിയാവ് എപ്പോഴെങ്കിലും തൻ്റെ പേര് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ പറയും ഏലിയാഹു. എന്താണ് പറയുന്നത്? എൻ്റെ ദൈവം യഹോവയാണ്. അപ്പോൾ ചോദ്യം വരുന്നു, നിങ്ങളുടെ ദൈവം ആരാണ്? എൻ്റെ ദൈവം യഹോവയാണെന്ന് ഏലിയാവിനെ വിളിക്കുന്നവരും എല്ലാം വിളിക്കുമ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഏലിയാവ് തൻ്റെ പേര് വെളിപ്പെടുത്തുമ്പോഴും അതുതന്നെയാണ് പറയുന്നത്. അപ്പോൾ ചോദ്യം വരുന്നു, നിങ്ങളുടെ ദൈവം ആരാണ്? ഈ 80s അമേരിക്കയിൽ ഒക്കെ ഉണ്ടായിരുന്ന, ഇപ്പോഴുമുണ്ട്, നമുക്കറിയാം, കോളേജുകളിലൊക്കെ EU പോലുള്ള ചില ആത്മീയ സംഘടനകളുണ്ട്. 80s ഇൻ്റർവാഴ്സിറ്റി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് അതിപ്പോഴും ഉണ്ട്. അത് അമേരിക്കയിൽ അത് വളരെ ശക്തമായിരുന്നു. അക്കാലത്ത് ഈ ഇൻ്റർവാഴ്സിറ്റി ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ വരുന്ന ആൺകുട്ടികളെല്ലാം, അവർക്കെല്ലാം അവരൊരു ടീഷർട്ട് വാങ്ങിച്ചു കൊടുത്തു. ആ ടീഷർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ എഴുതിയിരിക്കുന്നത്, വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്, ഫൂൾ എന്നാണ്. ഫൂൾ, മടയൻ പോർഷൻ, ഒരു വാചകം എഴുതിയിരിക്കുന്നത്, ഐ ആം എ ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഒരു പോർഷനാണ്. അതാണ് ഈ ടീഷർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതിട്ടുകൊണ്ട് വേണം കുട്ടികൾ കോളേജിൽ വരുവാൻ. അപ്പോൾ നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ള കുട്ടികളെല്ലാം ഇതിട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഷർട്ടിൻ്റെ പുറത്ത് വലുതായിട്ട് എഴുതിക്കാം, ദൂരെ നിന്ന് വരുമ്പോൾ എല്ലാവരും കാണുന്ന എന്താണ്? ഫൂൾ എന്നാണ് കാണുന്നത്. അങ്ങനെ ഒരു ടീഷർട്ട് വന്ന് നമ്മൾ എത്ര പേര് ധരിക്കും? ബാക്കി മറ്റേ ചെറിയ അക്ഷരത്തിലാണ്, ഐ ആം എ ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്. ഒന്ന് കൊരിന്ത്യർ 4:10 പൗലോസ് പറയുന്നല്ലോ, ഞങ്ങൾ ക്രിസ്തു നിമിത്തം പോഷന്മാർ. അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ ചിരിക്കും. സ്വയമായിട്ട് ഒരുത്തൻ ഫൂൾ എന്ന് പറയുക, ഹീറോ എന്നെല്ലാം പറഞ്ഞാൽ മനസ്സിലാകാം. എന്നാൽ ഫൂൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരണം. പക്ഷേ ഇവർ പരിഹസിക്കും. പക്ഷേ ഈ ടീഷർട്ടിൻ്റെ പുറകിലൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്, ഹൂസ് ഫൂൾ ആർ യു? നിങ്ങൾ ആരുടെ പോഷനാണ്? ടീഷർട്ടിൻ്റെ ഫ്രണ്ടിൽ എന്താണ് പറയുന്നത്? ഞാൻ ക്രിസ്തുവിൻ്റെ പോഷനാണ്. പുറകിലൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരുടെ പോഷനാണ്? ഒന്നുകിൽ ക്രിസ്തുവിൻ്റെ പോഷൻ, അല്ലെങ്കിൽ സാത്താൻ്റെ പോഷൻ, വേറെ ഓപ്ഷനില്ല. അതിൽ കൂടെയാണ് അവർ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏലിയാവിൻ്റെ പേര് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഏലിയാവ് പോകുമ്പോൾ ഏലിയാവ് മൗനമായിട്ടാണെങ്കിലും വാചാലമായി എല്ലാവരോടും ചോദിച്ചു, നിങ്ങളുടെ ദൈവം ആരാണ്? എൻ്റെ ദൈവം യഹോവയാണ്. മാത്രമല്ല, ഇത് വലിയൊരു ഉത്തരവാദിത്വവുമായിരുന്നു. മനോഹരമായൊരു പേരാണ്. ഈ പേര് ധരിച്ചുകൊണ്ട് എങ്ങനെയും ജീവിക്കാൻ പറ്റുകയില്ല. പേര് ധരിച്ചാൽ പേരിനൊത്ത് ജീവിക്കണം. നമ്മൾ സാധാരണ പറഞ്ഞ് കേട്ടിട്ടുള്ള കഥയാണല്ലോ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ. അലക്സാണ്ടർ വളരെ ധീരനായ ഒരു പടയാളിയായിരുന്നു, ഒരു യോദ്ധാവായിരുന്നു. അക്കാലത്തെ അറിയപ്പെടുന്ന ലോക രാഷ്ട്രങ്ങളൊക്കെ യുദ്ധം ചെയ്ത് കീഴടക്കിയ വ്യക്തി, ഭീരുത്വം എന്തെന്നറിയാത്ത വ്യക്തി. ഒരു ദിവസം അലക്സാണ്ടർ ചക്രവർത്തിയുടെ പട്ടാളത്തിൽ നിന്ന് ഒരു സാധാരണ പടയാളി ഒളിച്ചോടിപ്പോയി. മറ്റുള്ള പടയാളികൾ അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു, ഒടുവിൽ വിസ്തരിക്കാൻ വേണ്ടി അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ അലക്സാണ്ടർ ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ പടയാളിയോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? വിസ്തരിക്കാൻ വരുന്നതിന് മുമ്പ് ചോദിക്കുന്ന ന്യായമായൊരു ചോദ്യം. അപ്പോൾ ഈ പടയാളി പറഞ്ഞു, എൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്. അവൻ കള്ളം പറഞ്ഞതല്ല, അവൻ്റെ പേരും അലക്സാണ്ടർ എന്ന് തന്നെയായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു താഴെ ഇറങ്ങി വന്ന് ഈ മനുഷ്യൻ്റെ തോളിൽ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മിസ്റ്റർ അലക്സാണ്ടർ, നിങ്ങൾ ഒന്നുകിൽ ഈ പേര് മാറ്റണം, അല്ലെങ്കിൽ ഈ പേരിനൊത്ത് ജീവിക്കണം എന്ന് പറഞ്ഞു. ഒന്നുകിൽ പേര് മാറ്റണം, അല്ലെങ്കിൽ ഈ പേരിനൊത്ത് ജീവിക്കണം. മഹാനായ അലക്സാണ്ടറിൻ്റെ പേരും ധരിച്ചുകൊണ്ട് ഇങ്ങനെ പട്ടാളത്തിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയുടെ പേരിന് അപമാനം ഉണ്ടാക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമ്മുടെ മധ്യത്തിൽ പ്രത്യക്ഷനായാൽ, തൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്, പ്രത്യക്ഷനായാൽ നമ്മോടെന്ത് പറയും?
തൻ്റെ കൃപയിൽ നമ്മുടെ പേര് മാറ്റണം എന്ന് പറയുകയില്ല. നമ്മുടെ പേരെന്താണ്? ക്രിസ്ത്യൻ. നമ്മൾ ക്രിസ്തുവിൻ്റെ നാമം ധരിക്കുന്നവരാണ്. നമ്മുടെ പേര് മാറ്റണമെന്ന് പറയുകയില്ല, പക്ഷേ പേരിനൊത്ത് ജീവിക്കണമെന്ന് അവൻ തീർച്ചയായും പറയും.